ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. ചിക്കൻ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ട്യൂണ കട്ട്ലറ്റൊക്കെ നേരത്തെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസിനൊക്കെ സ്വല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയ്ക്ക് പകരം ഞാൻ പിന്നെ സെല്ലറിയാണ് ചേർത്തിരിക്കുന്നത്. ബാക്കി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം ചിക്കനാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മൾ പുഴുങ്ങി അത് ജസ്റ്റ് ഒന്ന് പിച്ചക്കീരിയൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ടാൽ മതി. എന്നിട്ട് പൊട്ടറ്റോയും എല്ലാം ചേർത്ത് നമ്മൾ മറ്റേ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പം എളുപ്പമാണെങ്കിൽ നിങ്ങളിതുണ്ടാക്കണം. ഇപ്പം നമുക്ക് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാം, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം, ട്യൂണ കട്ട്ലറ്റ് ഉണ്ടാക്കാം, പ്രോൺസ് കട്ട്ലറ്റ് ഉണ്ടാക്കാം, വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാം, വാഴച്ചുണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. വാഴച്ചുണ്ട് കട്ട്ലറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിപ്പം ഇവിടെ നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അല്ലെങ്കിൽ നല്ലതാണ്, മറ്റേ നമ്മുടെ മറ്റേ കട്ട്ലറ്റ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. പക്ഷേ ഇപ്പം ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് സാധനം അവൈലബിൾ അല്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കി കാണിക്കാമായിരുന്നു. അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്കിവിടെ ഇപ്പം ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വരും. നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. ചിക്കൻ കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചിക്കൻ ഞാൻ കുക്കറിൽ വെച്ച് നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയിട്ട് അതിൻ്റെ ബോൺസൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഡ്രൈ ഗ്രൈൻഡറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി, ഒത്തിരി ഫൈനായിട്ടില്ല, ചെറുതായിട്ടൊന്ന് കറക്കി കഴിഞ്ഞപ്പം അത് നല്ല പൊടിഞ്ഞ് വന്നു. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റും രണ്ട് കാലുമാണ് പുഴുങ്ങിയിട്ടത്. അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് പൊട്ടേറ്റോ നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലിയോടെ പുഴുങ്ങിയിട്ട് അതങ്ങോട്ട് മാഷ് ചെയ്തിട്ട് അത് ചേർത്തു. പിന്നെ ഒരു ആവശ്യത്തിന് പച്ചമുളക്, ഒരു മൂന്നാല് പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് സവാള, ഇതെല്ലാം ഇഞ്ചി, ഇതെല്ലാം കൂടെ വഴറ്റി ഉപ്പും ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ കറിവേപ്പിലയല്ല ഇടുന്നത്, ഇതിനകത്ത് ഞാൻ കുറച്ച് സെലറി. കറിവേപ്പില ആണല്ലോ നമ്മൾ സാധാരണ ഇടുന്നത്, അപ്പോൾ ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സെലറി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തു. കുരുമുളകാണ് ചേർത്തത്, വേറെ മസാലാസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കുരുമുളകും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും സവാളയും ഉപ്പും ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാനത് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉരുട്ടുമ്പോൾ ഏത് ഷേപ്പ് വേണേലും നമുക്ക് ഉരുട്ടാം. അങ്ങനെ ഉരുട്ടിയ ശേഷം അത് ഞാനിവിടെ ഒരു മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എക്കും പിന്നെ യോക്കും വൈറ്റും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചു. പതപ്പിച്ച് കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാം. ഞാനിത് ബ്രെഡ് ക്രംസ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അത് പൊടിച്ചെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഇട്ട് ഉരുട്ടി വയ്ക്കുക. അപ്പം ഞാൻ ഏകദേശം ഇത്രയും സാധനങ്ങൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണേലും നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ഒരു ഓവൽ ഷേപ്പാണല്ലോ, അപ്പം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയാലും ആ ഒരു ഷേപ്പ് വരും. എങ്ങനെ വേണേലും ഉണ്ടാക്കാം. എല്ലാം റെഡിയാക്കി വെച്ചു. ബ്രെഡ് ക്രംസിനകത്തൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി റെഡി ടു ഫ്രൈ ആണ്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലൊരു ചർളാസും കൂടെ ഉണ്ടാക്കിയാൽ അടിപൊളി. അപ്പം ഞാൻ ഇന്നാൾ ട്യൂണ ഫിഷ് കൊണ്ട് ഉണ്ടാക്കി കാണിച്ചു, ഇത് ചിക്കനാണ്. ഇനി അടുത്ത് നമുക്ക് ബീഫ് ഉണ്ടാക്കാം. പിന്നെ പ്രോൺസ് കൊണ്ടും ഉണ്ടാക്കാം. പ്രോൺസ് അത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ആയിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ഐറ്റം. നമ്മുടെ കട്ട്ലറ്റ്സ് അങ്ങനെ പാനിൽ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് അങ്ങനെ മുട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. ഒരെണ്ണം പോലും പൊടിഞ്ഞില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഒന്നിനോട് മുട്ടിക്കിടക്കാൻ പാടില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് മുട്ടിക്കിടന്നാലാണ് ഇത് പെട്ടെന്ന് പൊട്ടുന്നത്. എന്നിട്ട് പൊട്ടൊക്കെ നന്നായിട്ട് മാഷ് ചെയ്ത് ചേർക്കുകയും ചെയ്യണം. മുട്ടാതെ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൊടി ചെയ്യല. ഒരെണ്ണം പോലും പൊടിയാതെ നമുക്ക് കിട്ടി. ചിക്കൻ കട്ട്ലറ്റ് കണ്ടോ, അപ്പം എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ബ്രസ്റ്റും അതിൻ്റെ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കുറേ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ അത്രയും ക്വാണ്ടിറ്റി കൊണ്ടാണ് അത്രയും നമ്പേഴ്സ് ഉണ്ടാക്കിയത്. ഏതായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി ഫ്രീസറിൽ വയ്ക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിനെടുത്ത് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കണമെങ്കിൽ അപ്പം നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. ഒരു കുറച്ച് നേരം ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഒന്ന് ഡീഫ്രോസ്റ്റ് ആകുന്ന പുറത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്താണെങ്കിലും ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇങ്ങനെ റെഡിയായിട്ട് വെച്ചിരുന്നാൽ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പം പിന്നെ ഗസ്റ്റ് എന്നുള്ളൊരു കാര്യമേ ഇല്ലല്ലോ അല്ലേ, ഗസ്റ്റ് ഇല്ലല്ലോ. അപ്പം നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിച്ചാൽ മതി, ആർക്കും കൊടുക്കുകയും വേണ്ട, ആർക്കും വേണ്ട, ഗസ്റ്റില്ല അല്ലേ. എന്തൊരു വ്യത്യാസങ്ങളാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. നമുക്കൊരു ഡ്രസ്സ് എടുത്ത് പുറത്ത് പോകണ്ട, ഒന്നൊരുങ്ങി പോകണ്ട, ആകെ ഒരു ഒരു ഗ്യാതറിങ്ങില്ല. ഒരു ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ മാമോദീസയ്ക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമുക്കൊന്ന് പുറത്ത് പോകാനൊന്നും പറ്റുന്നില്ല. ദൈവമേ, ഈ സായ സംഭവങ്ങളെല്ലാം ഒന്ന് മാറി ഒന്ന് പഴയ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാതെ ആകെ വിഷമിച്ചിരിക്കുന്നു. സ്കൂളുകളൊക്കെ ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും, പിള്ളേരുടെ കാലൊച്ചകളൊക്കെ കേൾക്കാതെ അല്ലേ. അയ്യോ പള്ളി, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വ്യത്യാസങ്ങൾ. ദൈവമേ, എല്ലാത്തിനും ഒരു വ്യത്യാസം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. ഓർക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഒത്തിരി സങ്കടം വന്നു പോകും അല്ലേ. എന്ത് ചെയ്യണം, സാറിയില്ല. നമുക്ക് എല്ലാത്തിനും ഒരവസാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇതിനെ ദൈവമറിയാതെ നമ്മുടെ ഒരു തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാം ദൈവത്തിൻ്റെ പ്ലാനായിരിക്കും. എന്നാലും നമുക്ക് ഉറപ്പാ, ഇത്രത്തോളം ദൈവം നമ്മളെ കാത്തല്ലോ. ഇന്നുവരെയും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് ദൈവം ഇത്രത്തോളം നമ്മളെ സൗഖ്യമാക്കി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിന് ആയിരം ആയിരം സ്തോത്രം പറയാം. ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ കൈവിടുകയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.